ഹായ് മോഡ്യൂൾ ഫോറിൽ നിന്നുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാം വിത്ത് എ നീറ്റ് ഫിഗർ എക്സ്പ്ലെയിൻ ദ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് കോൺക്രീറ്റ് കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ആണ് ക്വസ്റ്റ്യൻ ഫോം മാർക്കാണ് ഡിസംബർ ടു തൗസൻഡ് ആൻഡ് എയ്റ്റീനിലാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതാണ് കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് അതിൽ എക്സ് ആക്സിസിലെ ആണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് വൈ ആക്സിസ് വൈ ആക്സിസിലെ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ തന്നെ അഗ്രിഗേറ്റിൻ്റെ റിലേഷൻ കാണിച്ചിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ റിലേഷൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ സിമൻ പേസ്റ്റിൻ്റെ റിലേഷനും കാണിച്ചിട്ടുണ്ട് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഓഫ് അഗ്രിഗേറ്റ് അഗ്രിഗേറ്റ് ഷോസ് എ ഫെയർലി ഗുഡ് സ്ട്രെയിറ്റ് ലൈൻ അപ്പോൾ അഗ്രിഗേറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഈ കാണുന്ന പോലെ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് അഗ്രിഗേറ്റിന് സിമിലർലി സിമൻ പേസ്റ്റ് എലോൺ ആൾസോ ഷോസ് എ ഗുഡ് സ്ട്രെയിറ്റ് ലൈൻ ഇനി സിമൻറ്റ് പേസ്റ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ നോക്കാം അതും ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഷെയ്പ്പാണ് ബട്ട് ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് കോൺക്രീറ്റ് വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് അഗ്രിഗേറ്റ് ആൻഡ് സിമന്റ് പേസ്റ്റ് ടുഗതർ ഷോസ് എ കേവഡ് ഷെയ്പ്പ് ഇനി കോൺക്രീറ്റിൻ്റെ സ്ട്രെസ്റ്റൈൻ കവ് നോക്കിയാൽ നമുക്കറിയാം ഒരു കേവഡ് ഷേപ്പിലാണ് പോയിട്ടുള്ളത് ഇതെങ്ങനെ അപ്പോൾ കോൺക്രീറ്റിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റും സിമെൻ്റ് പേസ്റ്റുമാണ് അതിൽ അഗ്രിഗേറ്റിൻ്റെതും സ്ട്രെയിറ്റ് ആണ് സിമൻറ്റ് പേസ്റ്റിൻ്റെതും സ്ട്രെയിറ്റ് ആണ് പക്ഷേ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കോൺക്രീറ്റ് ആകുമ്പോൾ അതിൻ്റെ സ്ട്രെസ്റ്റൈൻ കവെന്ന് പറയുന്നത് കേവ്ഡായിട്ടാണ് വരുന്നത് ദിസ് ഈസ് ഡ്യൂ ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോ ക്രാക്സ് അറ്റ് ദി ഇൻറ്റി ഇൻ്റർഫേസ് ബിറ്റ്വീൻ സിമൻറ്റ് പേസ്റ്റ് ആൻഡ് അഗ്രിഗേറ്റ് അപ്പോൾ സ്റ്റെസ്റ്റെയിൻ കർവ് കോൺക്രീറ്റിൻ്റെ ഇങ്ങനെ കർവായിട്ട് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് മൈക്രോ ക്രാക്ക്സ് ആണ് സിമൻ പേസ്റ്റിനും അഗ്രിഗേറ്റിനും ഇടയ്ക്കുള്ള ഇൻ്റർഫേസിൽ വരുന്ന മൈക്രോ ക്രാക്ക് കാരണമാണ് കോൺക്രീറ്റിൻ്റെ സ്റ്റെസ്റ്റെയിൻ കർവ് കർവ്ഡായിട്ട് വരുന്നത് ദ സ്ട്രെസ്റ്റൈൻഡ് ബിഹേവിയർ ഓഫ് കോൺക്രീറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ നമ്പർ ഓഫ് വേരിയബിൾസ് ഇനി കോൺക്രീറ്റിൻ്റെ സ്ട്രെസ്റ്റ് ഐൻഡ് ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് നോക്കാം ആദ്യത്തത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽസ് വിത്ത് വിച്ച് ദ കോൺക്രീറ്റ് ഈസ് മെയ്ഡ് കോൺക്രീറ്റ് നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് അതായത് അഗ്രിഗേറ്റ് സിമൻറ്റ് വാട്ടർ ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടി നെക്സ്റ്റ് വൺ ദ ലോഡിംഗ് പരാമീറ്റേഴ്സ് സച്ചാസ് ദ റേറ്റ് ഓഫ് ലോഡിങ് നമ്മൾ കൊടുക്കുന്ന ലോഡിങ് ലോഡിങ്ങിൻ്റെ പാരാമീറ്റേഴ്സ് അതായത് റേറ്റ് ഓഫ് ലോഡിങ് പോലുള്ള പാരാമീറ്റേഴ്സ് അടുത്തത് ദ ഏജ് ഓഫ് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ടൈം പീരിയഡ് ദ വേരിയേഷൻ ഓഫ് സ്റ്റസ്റ്റൈൻ കവ് ഫോർ കോൺക്രീറ്റ് ക്യാൻ പ്രിൻസിപ്പലി ബി അട്രിബ്യൂട്ടഡ് ടു ദ ക്രാക്കിംഗ് ഓഫ് ദി സിമെൻറ്റ് പേസ്റ്റ് ദ സിമെൻറ്റ് പേസ്റ്റ് ആസ് വെൽ ആസ് ദി അഗ്രിഗേറ്റ് എറ്റ് സ്പിറ്റ് ലീനിയർ സ്റ്റെസ്റ്റൈൻ പ്രോപ്പർട്ടീസ്

ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കോൺക്രീറ്റ് ആകുമ്പോൾ ക്രാക്സ് ഉണ്ടാകും ഇനി ആ മൈക്രോ ക്രാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്ന ഒരു സോണിൽ വെച്ചിട്ടാണ് ആ ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത് എന്താണ് സിമെൻ്റ് പേസ്റ്റിൻ്റെയും അഗ്രിഗേറ്റിൻ്റെയും ഒരു ഇൻ്റർഫേസിൽ വരുന്ന പോയിൻ്റ് അപ്പോൾ ഇത്രയാണ് കോൺക്രീറ്റിൻ്റെ സ്റ്റെസ്റ്റൈൻ ഗവനെ പറ്റിയിട്ട് പറയാനുള്ളത് എ സി ടി എന്ന സബ്ജക്റ്റിലെ മോഡ്യൂൾ ഫോറിൽ നിന്നുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കാണുന്നത് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രൊസീജിയർ ആണ് ക്വസ്റ്റ്യൻ എയ്റ്റ് മാർക്ക് ആണ് ഡിസംബർ ടു തൗസൻഡ് ആൻഡ് സെവൻറ്റീനിലാണ് ചോദിച്ചിട്ടുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ എ ക്യൂബ് ഓഫ് സിലിണ്ടർ സ്പെസിമെൻ ടു യൂണിയാക്സിയൽ കംപ്രഷൻ ആൻഡ് മെഷറിംഗ് ദ ഡിഫോമേഷൻ ബൈ മീൻസ് ഓഫ് ഡയൽ ഗേജസ് അപ്പോൾ ഒരു കോൺക്രീറ്റ് സ്പെസിമൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസി ഇലാസ്റ്റിസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ സ്പെസിമ വെച്ചിട്ട് ഒരു ക്യൂബ് അല്ലെങ്കിൽ സിലിണ്ടർ കാസ്റ്റ് ചെയ്യും ശേഷം ഈ ക്യൂബിനെ അല്ലെങ്കിൽ സിലിണ്ടറിനെ ഒരു യൂണിയാക്സിയൽ കംപ്രഷൻ ലോഡ് കൊടുക്കും അതിനുശേഷം അതിനുണ്ടാകുന്ന ഡീഫോർമേഷൻ നമ്മൾ മെഷർ ചെയ്യും അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയൽ ഗേജസ് ആണ് ഡയൽ ഗേജ് റീഡിങ് ഡിവൈഡഡ് ബൈ ഗേജ് ലെങ്ത് വിൽ ഗീവ് ദ സ്ട്രെയിൻ അപ്പോൾ ഡയൽ ഗേജ് റീഡിങ്ങിനെ ഡയൽ ഗേജ് റീഡിങ്ങിനെ ഗേജ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിൻ കിട്ടും അതായത് ഡയൽഗേജ് റീഡിങ്ങിനെ ഗേജ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിൻ കിട്ടും അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ സ്ട്രെസ്സും കിട്ടും ഡയൽഗേജ് റീഡിങ് ഡിവൈഡഡ് ബൈ ഗേജ് ലെങ്ത് വിൽ ഗീവ് ദി സ്ട്രെയിൻ ആൻഡ് ലോഡ് അപ്ലൈഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വിൽ ഗീവ് സ്ട്രെസ് എ സീരീസ് ഓഫ് റീഡിങ്സ് ആർ ടേക്കൺ ആൻഡ് സ്ട്രെസ് ഏൻ റിലേഷൻഷിപ്പ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇതുപോലെ നമ്മൾ കുറച്ച് റീഡിംഗ് എടുത്തിട്ട് സ്ട്രെസ്റ്റാൻ റിലേഷൻ വരയ്ക്കും മോഡലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്യാൻ ഓൾസോ ബി ഡിറ്റർമിൻഡ് ബൈ സബ്ജക്റ്റിംഗ് എ കോൺക്രീറ്റ് ബീം ടു ബെൻഡിങ് ആൻഡ് ദെൻ യൂസിങ് ദ ഡിഫ്ലക്ഷൻ ഫോർമുല ആൻഡ് സബ്സ്റ്റ്യൂട്ടിംഗ് ദ അതർ പാരാമീറ്റേഴ്സ് അപ്പോൾ മോഡലേസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് ഡിഫ്ലക്ഷൻ ഫോർമുല അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു കോൺക്രീറ്റ് ബീമിനെ നമ്മൾ ബെൻഡിങ് വരുത്തും ശേഷം അവിടെ ഡിഫ്ലക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തും നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാം ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സോ ഫൗണ്ട് ഫ്രം ആക്ച്വൽ ലോഡിങ് ഈസ് കാൾഡ് സ്റ്റാറ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അപ്പോൾ നമ്മൾ ആക്ച്വൽ ലോഡിംഗ് എന്ന് കണ്ടുപിടിക്കുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് സ്റ്റാറ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത് കോൺക്രീറ്റ് ഡസ് നോട്ട് ബിഹേവേഴ്സ് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഇവൻ അണ്ടർ ഷോർട്ട് ടൈം ലോഡിങ് കോൺക്രീറ്റ് ഒരിക്കലും ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ അല്ല അത് നമുക്കറിയാം സ്റ്റെസ്റ്റൈൻ ഗ്രാഫ് ഓഫ് കോൺക്രീറ്റ് ഈസ് നോട്ട് വെരി മച്ച് കവ്ഡ് അപ് ടു എബൌട്ട് ടെൻ പ്ലസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ദി അൾട്ടിമേറ്റ് സ്ട്രെന്ത് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ഹെൻസ് ദി റിസൾട്ട്സ് ആർ വെരി ആക്കുറേറ്റ് അപ്പോൾ കോൺക്രീറ്റിൻ്റെ സ്റ്റെസ്റ്റൈൻ ഗ്രാഫെന്ന് പറയുന്നത് ഒത്തിരി കവഡ് ആയിട്ടുള്ള ഒന്നല്ല ഫോർ ഹയർ സ്ട്രെസ്സസ് ദ സ്ട്രെസ്ഡ് ആൻഡ് റിലേഷൻസ് വിൽ ഗീവ് വിൽ ബി ഗ്രേറ്റ്ലി കവ്ഡ് ആൻഡ് റിസൾട്ട്സ് ആർ ഇൻആക്യുറേറ്റ് അപ്പോൾ സ്ട്രെസ് കൂടുതലാണെങ്കിൽ സ്ട്രെസ് കൂടുതലെന്ന് പറയുമ്പോൾ ലോഡ് അപ്ലൈഡ് കൂടുതലായിരിക്കും അത് കൂടുതലാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ കർവ് എന്ന് പറയുന്നത് ഒത്തിരി കവഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ റിസൾട്ട് ഇനാക്യുറേറ്റ് ആയിരിക്കും ആക്കുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല ഇനി കോൺക്രീറ്റിൻ്റെ സ്ട്രെസ്റ്റൈൻ കർവ് ആണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഉള്ളത് സ്ട്രെസ് ആണ് ഇങ്ങോട്ടുള്ളത് സ്ട്രെയിൻ ആണ് അഗ്രിഗേറ്റിനാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആണ് അതുപോലെ സിമെൻ്റ് പേസ്റ്റിനും ഏകദേശം ഒരു സ്ട്രെയിറ്റ് ആണ് വരുന്നത് പക്ഷേ കോൺക്രീറ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് പ്ലസ് ആണ് വരുന്നത് അതിൽ അഗ്രിഗേറ്റിനും സ്ട്രെയിറ്റ് ആണ് സിമൻറ്റ് പേസ്റ്റിനും സ്ട്രെയിറ്റ് ആണ് പക്ഷേ കോൺക്രീറ്റിന് ഒരു കവഡ് ലൈനാണ് വരുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മൈക്രോ ക്രാക്ക് ക്രാക്കാണ് ദിസ് ഈസ് ഡ്യൂ ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോക്രാക്ക്സ് അറ്റ് ദി ഇൻ്റർഫേസ് ബിറ്റ്വീൻ സിമെൻറ്റ് പേസ്റ്റ് ആൻഡ് അഗ്രിഗേറ്റ് സിമെൻറ്റ് പേസ്റ്റിനും അഗ്രിഗേറ്റിനും ഇടയ്ക്കുള്ള ക്രാക്ക് കാരണമാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡിറ്റർമിനേഷൻ സ്റ്റെപ്പായിരുന്നു ബോസ്റ്റിയൻ അപ്പോൾ നമ്മളത് പറഞ്ഞു ഇനി അതിൻ്റെ ഗ്രാഫ് ബേസിൽ അതെങ്ങനെയാണ് ഡിറ്റമിൻ ചെയ്യുന്നതെന്ന് കൂടി നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റെസ്റ്റൈൻ കവ് മുന്നേ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് കോൺക്രീറ്റിൻ്റെ സ്റ്റെസ്റ്റൈൻ കർവ് ഇവിടെ സ്ട്രെയിൻ ഇവിടെ സ്ട്രെസ് കോൺക്രീറ്റ് മാത്രമാണ് വിവരച്ചിരിക്കുന്നത് അപ്പോൾ കവ് മാത്രമേ ഉള്ളൂ ടോ ദ സ്ട്രെസ് സ്റ്റെസ്റ്റൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺക്രീറ്റ് ആർ നോൺ ലീനിയർ ഫ്രം ദ ബിഗിനിങ് ദ ഇനിഷ്യൽ ടാഞ്ചൻറ്റ് ഓഡി ഓഡി ടു ദ സ്റ്റെസ്റ്റൈൻ കവ് ഈസ് റെഗാർഡ് ആസ് ദി ഇനിഷ്യൽ ടാഞ്ചൻറ്റ് മോഡുലസ് അപ്പോൾ ഇതിൽ കോൺക്രീറ്റിൻ്റെ കവ് മാത്രമാണ് വരച്ചിരിക്കുന്നത് അതായത് കവ്ഡ് ഷേപ്പ് ആയിരിക്കും ഇതിൽ നമ്മൾ ഓ ഡി എന്നൊരു പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ആയിട്ട് കാണാം ഓ ഡി എന്നൊരു പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പോർഷനാണ് നമ്മൾ ഇനിഷ്യൽ ടാഞ്ചൻ്റ് എന്ന് പറയുന്നത് ഈ ഫിഗറിൻ്റെ ഇനീഷ്യൽ ടാഞ്ചൻറ്റാണ് ഓ ഡി അതിനെ നമ്മൾ ഇനിഷ്യൽ ടാഞ്ചൻറ്റ് മോഡുലസ് എന്നാണ് വിളിക്കുന്നത് ഇനിഷ്യൽ ടാഞ്ചൻറ്റ് മോഡുലസ് ദ മോഡുലസ് വേരീസ് വിത്ത് ദ ലോഡ് ലെവൽ ആസ് വെൽ ആസ് വിത്ത് ദ റേറ്റ് ഓഫ് ലോഡിങ് അപ്പോൾ ഈ ഇനിഷ്യൽ ടാഞ്ചൻറ്റ് മോഡുലസ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും അറ്റ് എനി ലോഡ് ലെവൽ ടി അത് ദാൻ ഓ ദ മോഡുലസ് ഈസ് എസ്റ്റിമേറ്റഡ് ബേസ്ഡ് ഓൺ സീകൻഡ് ലൈൻ ടി ടി ഡാഷ് അറ്റ് ദ കറസ്പോണ്ടിങ് ലോഡ് ലോഡ് ലെവൽ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലോഡ് ലെവലിനെയാണ് നമ്മൾ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ കാണാം നമ്മൾ കൊടുക്കുന്ന ലോഡ് ലെവലിനെയാണ് നമ്മൾ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമ്മൾ മോഡുലസ് കണ്ടുപിടിക്കുന്നത് ടി ടി ഡാഷ് എന്ന് പറയുന്ന ഒരു ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഡ്രോ ചെയ്യും ടി ടി ഡാഷ് എന്ന് പറയുന്ന ഒരു സീക്കൻഡ് ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഡ്രോ ചെയ്യും ഇങ്ങനെ വരയ്ക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ടി ടി ഡാഷ് എന്ന് പറയുന്ന സോറി സീക്കൻ്റ് ലൈനിൽ നിന്നാണ് നമ്മൾ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ കോൺക്രീറ്റിൻ്റെ സ്റ്റെസ്റ്റെയിൻ കർവ് വരയ്ക്കും അതിൽ കോൺക്രീറ്റിൻ്റെ മാത്രമായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അതിൽ ഒ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ ടാഞ്ചൻ്റ് ആണ് അതിന് നമ്മൾ ഇനിഷ്യൽ ടാഞ്ചൻറ്റ് മോഡുലസ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ടി ടി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വരുന്ന മോഡലസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടി ടി ഡാഷ് എന്ന് പറയുന്ന ഒരു സീക്കൻഡ് ലൈന് സോറി ഒരു സീക്കൻഡ് ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും ആ ടി ടി ഡാഷ് എന്ന് പറയുന്ന ലൈന് വെച്ചിട്ടാണ് ടി എന്ന് പറയുന്ന ലോഡിങ്ങിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്റ്റെപ്സ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇത്രയും സ്റ്റെപ്സാണ് മോഡ്യലേസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് മോഡ്യൂൾ ഫോറിൽ നിന്നുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണിത് ബ്രീഫ്ലി ഡിസ്കസ് അബൌട്ട് ദ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് കോൺക്രീറ്റിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ് ക്വസ്റ്റ്യൻ ഫോർ മാർക്ക് ആണ് ഏപ്രിൽ ടു തൗസൻഡ് ആൻഡ് എയ്റ്റീനിലാണ് ചോദിച്ചിട്ടുള്ളത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് കോൺക്രീറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് ആസ് ബ്രിട്ടിൽ അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലാണ് ഒട്ടും ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു സ്മോൾ ലോഡ് വരുന്ന കണ്ടീഷനിൽ പോലും കോൺക്രീറ്റ് ഒരിക്കലും ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യത്തില്ല ഹൗവ ഇറ്റ് ഡിഫോംസ് അണ്ടർ ലോഡ് എക്സിബിറ്റിംഗ് ഇലാസ്റ്റിക് ബിഹേവിയർ ബിഫോർ ക്രാക്കിംഗ് കോൺക്രീറ്റ് ഒരു ബ്രിട്ടിലായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഇലാസ്റ്റിക് ബിഹേവിയർ അത് ക്രാക്കിങ്ങിന് മുന്നേ കാണിക്കുന്നുണ്ട് ഇലാസ്റ്റിസിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ്റ്റ് ദ സ്ട്രെയിൻ അപ്പിയേഴ്സ് ആൻഡ് ഡിസപ്പിയേഴ്സ് ഇമ്മീഡിയറ്റ്ലി ഓൺ ആപ്ലിക്കേഷൻ ആൻഡ് റിമൂവൽ ഓഫ് സ്ട്രെസ് അപ്പോൾ ഇലാസ്റ്റിസിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്റ്റ് ദ സ്ട്രെയിൻ അപ്പിയേഴ്സ് ആൻഡ് ഡി ഡിസപ്പിയേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആപ്ലിക്കേഷൻ ആൻഡ് റിമൂവൽ ഓഫ് സ്ട്രെസ് അപ്പോൾ നമ്മളൊരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ കാരണം പെട്ടെന്നുണ്ടാവുന്ന ഒരു സ്ട്രെയിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇനി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്സാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ നമ്മളൊരു ക്യൂബ് അല്ലെങ്കിൽ സിലിണ്ടർ കാസ്റ്റ് ചെയ്യും അതിൻ്റെ യൂണിയാക്സിയൽ കംപ്രഷ് കംപ്രഷൻ സ്ട്രെങ്ത് മെഷർ ചെയ്യും അതുവഴി ഉണ്ടാകുന്ന ഡീഫർമേഷൻ നോക്കും ഡയൽ ഗേജ് വെച്ചിട്ടാണ് ആ ഡീഫർമേഷൻ നോക്കുന്നത് അത് കഴിഞ്ഞ് ഡയൽ ഗേജ് റീഡിങ്ങിനെ ഗേജ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്ട്രെയിൻ കിട്ടും അതുപോലെ ലോഡിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്ട്രെസ് കിട്ടും അപ്പം നമുക്ക് സ്ട്രെസ്സും കിട്ടി സ്ട്രെയിനും കിട്ടി അത് വെച്ച് നമ്മൾ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കും അതിന് ശേഷം നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യും ഇനി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള വേറൊരു വഴിയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് ബീമിൽ ബെൻറ്റിങ് കൊടുത്തിട്ട് ഡിഫ്ലക്ഷൻ ഫോർമിലെ വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും ഇതായിരുന്നു കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് ഇവിടെ സ്ട്രെയിൻ ആണ് ഇവിടെ സ്ട്രെസ് സ്ട്രെസ്സാണ് അഗ്രിഗേറ്റിൻ്റെ സ്ട്രെസ്റ്റൈൻ കവാണ് ആദ്യം വരച്ചിരിക്കുന്നത് അതൊരു ലീനിയർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആണ് ഈ കാണുന്നത് സിമെൻറ്റ് പേസ്റ്റിൻ്റെ സ്ട്രെസ് കർവ് ആണ് അതും ലീനിയർ ആണ് സ്ട്രെയിറ്റ് ലൈൻ ആണ് പക്ഷേ കോൺക്രീറ്റിൻ്റെ വരുമ്പോൾ ആണ് വരുന്നത് ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഡെവലപ്മെൻ്റ് ഓഫ് മൈക്രോ ആണ് സിമൻറ്റ് പേസ്റ്റിനും അഗ്രിഗേറ്റിനും അടക്കമുള്ള ഇൻ്റർഫേസിൽ മൈക്രോ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നത് കാരണമാണ് കോൺക്രീറ്റിൻ്റെ സ്ട്രെസ്റ്റൈൻ കർവ് എന്താ അഗ്രിഗേറ്റിനെയും സിമൻറ്റ് പേസ്റ്റിനെയും വെച്ച് നോക്കുമ്പോൾ കർവ്ഡായിട്ട് കാണുന്നത് ഇനി കോൺക്രീറ്റിൻ്റെ സ്ട്രെസ്റ്റൈൻ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് അതുപോലെ ലോഡിംഗ് അതുപോലെ ഏജ് ഓഫ് ടെസ്റ്റി

ഈ മൈക്രോ ക്രാക്ക് തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് പല സ്റ്റേജസിലായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിനനുസരിച്ച് മൈക്രോ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജസും ഡിഫറൻ്റ് ആണ് ദ ക്രാക്ക് സ്റ്റാർട്ട്സ് അറ്റ് ദ അറ്റ് ദ അഗ്രിഗേറ്റ് പേസ്റ്റ് ഇൻ്റർഫേസ് നോൺ ആസ് ട്രാൻസിഷൻ സോൺ പക്ഷേ ക്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അഗ്രിഗേറ്റിനും സിമൻറ്റ് പേസ്റ്റിനും ഇടയ്ക്കുള്ള ഒരു ഇൻറ്റർഫേസ് അതായത് അതിൻ്റെ പേര് ട്രാൻസിഷൻ സോൺ എന്നാണ് അവിടെ വെച്ചിട്ടാണ് ക്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് സ്പ്രെഡ് ഇൻ ടു ദ സിമെൻറ്റ് മോട്ടാർ ഫേസ് അസ് ദ ലെവൽ ഓഫ് സ്ട്രെസ് ഇൻക്രീസസ് സ്ട്രെസ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആ ക്ര ക്രാക്ക് എന്ന് പറയുന്നത് സിമൻറ്റ് മോട്ടാർ ഫേസിലേക്ക് സ്പ്രെഡാവും വെൻ ദി അൾട്ടിമേറ്റ് ലോഡ് ഈസ് റീച്ച് ദ ക്രാ ക്രാക്സ് ഗെറ്റ് ഇൻ്റർ കണക്റ്റഡ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഫെയിലിയർ സ്ട്രെസ് ലീഡിങ് ടു അൾട്ടിമേറ്റ് കൊളാപ്സ് അപ്പോൾ അൾട്ടിമേറ്റ് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ക്രാക്ക് എല്ലാം കൂടി ഇൻ്റർ കണക്ട് ചെയ്ത് വലിയൊരു ക്രാക്കായി മൊത്തത്തിൽ കൊളാപ്സാകും ഇതാണ് ഇത് തേർട്ടി പെർസെൻറ്റേജ് അൾട്ടിമേറ്റ് സ്ട്രെസ്സ് കൊടുക്കുമ്പോഴുള്ള ക്രാക്ക് ആണ് കാണുന്നത് ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് അൾട്ടിമേറ്റ് സ്ട്രെസ്സ് കൊടുക്കുമ്പോഴുള്ള ക്രാക്ക് ആണ് ഇത് സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ഇത് ഫെയിലിയർ സ്ട്രെസ് അതായത് ഫുൾ സ്ട്രെസ്സും കൊടുത്ത് കഴിയുമ്പോഴുള്ള ക്രാക്ക് ഡെവലപ്മെൻ്റ് ആണ് അപ്പോൾ ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് ക്രാക്കിങ് ബിഹേവിയർ ആർ ക്ലിയർലി വിറ്റ്നസ്ഡ് സ്റ്റേജ് വൺ ഇവൻ ബിഫോർ ദ ലോഡീസ് അപ്ലൈഡ് മൈക്രോ ക്രാക്സ് എക്സിസ്റ്റ് ഇൻ ദ ഇൻ്റർഫേസ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ട്രാൻസിഷൻ സോണിലാണ് മൈക്രോ ക്രാക്സ് ആദ്യം ഉണ്ടാകുന്നത് ട്രാൻസിഷൻ സോൺ എന്ന് പറഞ്ഞാൽ സിമൻറ്റ് പേസ്റ്റിൻ്റെയും അഗ്രിഗേറ്റിൻ്റെയും ഒരു ആണ് ഇനി നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ മൈക്രോ ക്രാക്ക് ഈ ഇൻറ്റർഫേസിൽ വിസിബിൾ ആണ് ദ നമ്പർ ആൻഡ് വിത്ത് ഓഫ് ക്രാക്സ് ഇൻക്രീസ് എൻ ദ ലെവൽ ഓഫ് സ്ട്രെസ് അപ്പം നമ്മൾ സ്ട്രെസ് കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് മൈക്രോ ക്രാക്കിൻ്റെ നമ്പറും വിത്തും ഇൻക്രീസ് ആവും ദ സിവിയറിറ്റി ഓഫ് ക്രാക്കിംഗ് ഡിപ്പെൻസ് ഓൺ ദി ബ്ലീഡിങ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ടീഷർട്ട് ആൻഡ് ദ ക്യൂയറിങ് ഹിസ്റ്ററി അപ്പോൾ ഇതൊക്കെയാണ് ക്രാക്കിങ്ങിൻ്റെ സിവിയറിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അറ്റ് ലോ ലോഡ് എബൌട്ട് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ദി അൾട്ടിമേറ്റ് ലോഡ് ദറ്റ് ഈസ് അറ്റ് റിമെയിൻസ് സ്റ്റേബിൾ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഫിഗറാണ് തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ ഫിഗറാണ് അവിടെ ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും ഇതാണ് തേർട്ടി പെർസെൻറ്റേജിലുള്ളത് അതായത് ടോട്ടൽ സ്ട്രെസ്സിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പോഴത്തേക്കും ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും അടുത്തത് സ്റ്റേജ് ടു എബവ് തേർട്ടി പെർസെൻറ്റേജ് ആൻഡ് അപ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി അൾട്ടിമേറ്റ് സ്ട്രെസ് ദി ലെവൽ ഓഫ് സ്ട്രെസ് ഇൻക്രീസസ് അപ്പോൾ നമ്മൾ ആദ്യം തേർട്ടി പെർസെൻറ്റേജ് ആണ് കൊടുത്തത് ഇതിൽ കുറച്ചും കൂടി സ്ട്രെസ്സ് കൂട്ടിക്കൊടുക്കും അപ്പോഴേക്കും തേർട്ടി പെർസെൻറ്റേജ് ഓഫ് സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ സ്ട്രെസ് വരാം അറ്റ് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ക്രാക്സ് ബിഗിൻ ടു അപ്പിയർ ഇൻ ദ മോട്ടാർ മിക്സ് അപ്പോൾ ഫിഫ്റ്റി ടു ഇതാണ് അതിൻ്റെ ഫിഗർ ഇതാണ് ഫിഗർ ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആകുമ്പോഴേക്കും ഇതിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് വരും സ്റ്റേജ് ത്രീ ദ ക് ക്രാക്ക് സ്റ്റാർട്ട് ബിക്കമ്മിങ് അൺസ്റ്റേബിൾ അറ്റ് എബൌട്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആസ് തിൻ റേറ്റ് ഇൻക്രീസസ് ദി ക്രാക്ക്സ് ഇൻ ദി മോട്ടോ ഫേസ് ഓൾസോ ഇൻക്രീസ് അപ്പോൾ ഇതാണ് സെവൻറ്റി ഫൈവ് അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജിലുള്ളത് അപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് സ്ട്രെസ്സ് നമ്മൾ കൊടുക്കുമ്പോഴേക്കും ഈ ക്രാക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതാവും അതുപോലെ നോൺ സ്റ്റേബിളും ആകും സ്റ്റേജ് ഫോർ എബവ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി അൾട്ടിമേറ്റ് സ്ട്രെസ് ദ ക്രാക്ക്സ് ആൻഡ് ദ മെട്രിക്സ് ജോയിൻ അപ്പ് വിത്ത് ദി ക്രാക്ക്സ് ഇൻ ദ ട്രാൻസിഷൻ സോൺ ആൻഡ് ഫെയിലിയർ ബിക്കം ഇമിനൻറ്റ് അപ്പോൾ റീച്ചിങ് ദി അൾട്ടിമേറ്റ് റോൾ ലോഡ് ദ സ്ട്രെസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സ്ട്രെയിൻ ദസ് ദ കോൺക്രീറ്റ് ഹാസ് ആൻ ആൾമോസ്റ്റ് ലീനിയർ അസെൻഡിങ് സ്ട്രെയിൻ സോഫ്റ്റനിങ് ക്യാരക്ടറിസ്റ്റിക് അപ് ടു അൾട്ടിമേറ്റ് സ്ട്രെയിൻ ആൻഡ് ഫോളോയിങ് സ്ട്രെസ്റ്റൈൻ ക്യാരക്ടറിസ്റ്റിക് ഇൻ ഫിഗർ അബോ അപ്പോൾ ഫെയി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിനും മുകളിലെന്ന് പറയുമ്പോൾ അത് ഫെയിലിയർ സ്ട്രെസ്സാണ് അതിൽ വരുമ്പോൾ ഈ ഡെവലപ്പ് ചെയ്ത ക്രാക്ക് എല്ലാം ജോയിൻ ചെയ്ത് വലിയ ക്രാക്കാവും അത് സ്ട്രക്ചർ കൊളാപ്സ് ആവാൻ കാരണമാവും ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു Thank you.